ആരെയൊക്കെ വന്ന് കുറ്റം പറഞ്ഞാൽ ഒട്ടനെ പറയണം. ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്. ഇവിടെ ഇരുന്ന് കുറ്റം പറവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയൊരു കുറ്റം പറയുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറിപ്പോ. ആ കുറ്റം പറയുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തുപോ. ജയിലുകളെ പൊളിച്ചു കളയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ബുൾഡോസർ ഇറങ്ങി വന്ന് ജീവിതത്തിന്റെ ഏരിയയിലുള്ള സകല ജയിലുകളെ പൊളിച്ചു കള. എങ്ങാണ്ട് ഞാൻ കടന്നു, പക്ഷെ അവിടെ നിന്ന് എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു, എന്നെ ഉയർത്തി. ഇതാ നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നു. ശത്രുക്കൾ പോലും എന്നെ അനുസരിക്കുന്നു. ശത്രുക്കൾ പോലും എനിക്ക് തിന്മ വരണമെന്ന് ആഗ്രഹിച്ചവർ പോലും എന്നെ അനുസരിക്കുന്ന ഒരു സീസണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നീതിമാന്റെ രക്തം, അന്യന്റെ രക്തം നിന്റെ വീട്ടിൽ ഇനി വീടല്ല. ആരെയെങ്കിലും ഒക്കെ വന്ന് കുറ്റം പറഞ്ഞാൽ ഒട്ടനെ പറയണം. ഇത് പ്രാർത്ഥിക്കുന്ന വീടാണ്. ഇവിടെ ഇരുന്ന് കുറ്റം പറവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയൊരു കുറ്റം പറയുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറിപ്പോ. ആ കുറ്റം പറയുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തുപോ. ജയിലുകളെ പൊളിച്ചു കളയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ബുൾഡോസർ ഇറങ്ങി വന്ന് ജീവിതത്തിന്റെ ഏരിയയിലുള്ള സകല ജയിലുകളെ പൊളിച്ചു കള. ആ ജയിലിരുന്നാ ഇനി നാളെ വേറെ വല്ലവരും ഒക്കെ അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. ആ ജയിലുകളെ പൊളിച്ചുകളാ, ചങ്ങലകളെ ഉടച്ചുകളാ. ആ ജയിലുകളെ പൊളിച്ച് ചങ്ങലകളെ ഉടച്ചുകളാ. യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങലകളെ മുറിച്ചുകളാ ജീസസിനെ. കാരണം നീ ഇരിക്കേണ്ടത് ജയിലിലല്ല, നീ ഇരിക്കേണ്ടത് സിംഹാസനത്തിലാണ്. എന്റെ കയ്യിൽ കിടന്ന് തൂങ്ങേണ്ടത് ചങ്ങലയല്ല, എന്റെ കയ്യിലിരിക്കേണ്ടത് ചെങ്കോലാണ്. നിങ്ങളുടെ തലയിൽ ഇരിക്കേണ്ടത് ഏതോ കൊളുത്തോ ഏതോ പെയിനോ പ്രോബ്ലമോ ബേർഡൻസോ അല്ല, നിന്റെ തലയിൽ ഇരിക്കേണ്ടത് കിരീടമാണ്. ഈ തലമുറയിൽ ലിറ്ററലി ഇത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എങ്ങാണ്ട് ഞാൻ കടന്നു, പക്ഷെ അവിടെ നിന്ന് എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു, എന്നെ ഉയർത്തി. ഇതാ നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നു. ശത്രുക്കൾ പോലും എന്നെ അനുസരിക്കുന്നു. ശത്രുക്കൾ പോലും എനിക്ക് തിന്മ വരണമെന്ന് ആഗ്രഹിച്ചവർ പോലും എന്നെ അനുസരിക്കുന്ന ഒരു സീസണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സഹോദരങ്ങളെ, മലയാളിയായിട്ടല്ല, ഇന്ത്യക്കാരനായിട്ടല്ല, താഴ്മയുള്ളവരായി യേശുവിനെ പോലെ ജീവിക്കാം, യേശുവിനെ പോലെ സ്തോത്രം നടക്കാം, യേശുവിനെ പോലെ ആയിരിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറയൂ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറയൂ. നഷ്ടങ്ങളെ ലാഭമാക്കി തിരിച്ചു പിടിച്ച് യെരുശലേമിലേക്ക് തിരിച്ചു വന്ന മനുഷ്യനെ പോലെ ജീവിതത്തിന്റെ നന്മയുടെ പടവുകൾ കയറി നീ ഇരിക്കും സിംഹാസനത്തിൽ. വേറെ ആരുടെ കീഴിലല്ല നീ ഇരിക്കുന്നത്, എല്ലാവരും നിന്റെ കീഴിലിരിക്കും. ദൈവത്തിന്റെ മഹത്വത്തിന് നിന്റെ തലയിൽ കിരീടവും കയ്യിൽ ചെങ്കോലും ഉണ്ടായിരിക്കും. മാത്രമല്ല നിന്റെ മക്കളെയും നീ അതിനുവേണ്ടി ഒരുക്കും.